ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്, അതിൽ രണ്ട് പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയുടെയും പ്രശ്നം തന്നെയായിരുന്നു, അവരെ അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു, അറിയാലോ ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ, ഇപ്പൊ പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്ക് ഒരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്, അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് അവരാഗ്രഹിക്കുന്നില്ല എന്ന് എം എൽ എയോട് എസ് പി യോട് പറഞ്ഞു. അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാഹചര്യം. അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ വാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണം ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഇത് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല, ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല അത് അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ ആർ സി ഓണറാണ്, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീൻ. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ മനാഫിക്കാനെ തള്ളി പറയാൻ തയ്യാറായിരുന്നത്. അർജുന്റെ ചിതയാണെങ്കിലും മുൻപ് തന്നെ തന്നെ സൂക്ഷിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നലെ ഒരു സ്കൂളിൽ ഞങ്ങൾക്ക് കോള് വന്നിരുന്നു, ഞങ്ങൾ ഈ മനാഫിന്റെ കൈമ്പിൽ ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു, ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണ്. അതായത് മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അത് അതിന്റെ ഒരു അത് നടത്തി സംഘാടകൾ ഒരാള് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത്, ഇവര് പറയുന്ന ഒക്കെ നമ്മൾ മീഡിയയിലൂടെയാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും, അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക. അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയതുപോലെ വീട് ഇടുന്നത് ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തുള്ള വീട് ചെയ്യട്ടെ, നമുക്ക് അപ്പൊ കാണാം. സംസാരിച്ചു അദ്ദേഹം നിസ്സഹായാവസ്ഥനാണ്, അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞതാ, ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് ഇന്ത്യയിലുണ്ട്. ആരും അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുട്ടാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്, ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല.